Hi students, welcome back to our class. We were discussing about bill of exchange, and in last class we discussed about the parties of the bill of exchange and what's the process in writing a bill of exchange and all. Okay, today we are discussing the types or kinds of bills of exchange. ഏതെല്ലാം തരത്തിലുള്ള bills of exchange ആണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. The first one is inland bills. What is an inland bill? A bill of exchange drawn or made in domestic territory of the country and made payable in or drawn up on any person resident in India shall be deemed to an inland bill. അതായത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എഴുതുന്ന ആളും അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ആളും രണ്ടും ഒരേ രാജ്യക്കാരാവുകയും അവർ അവരുടെ തന്നെ രാജ്യത്ത് നിന്നുകൊണ്ട് എഴുതുന്ന ബില്ലിനെയാണ് ഇൻലാൻഡ് ബിൽ എന്ന് പറയുന്നത്. അതായത് രണ്ട് ഇന്ത്യക്കാർ ഇന്ത്യയിൽ വെച്ച് തന്നെ ഇത്തരത്തിലൊരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് എഴുതുകയാണെങ്കിൽ അതാണെന്ത് ഇൻലാൻഡ് ബിൽ. ദ നെക്സ്റ്റ് വൺ ഈസ് ഫോറിൻ ബിൽസ്. എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് കോൾഡ് എ ഫോറിൻ ബിൽ ഇഫ് ഇറ്റ് ഈസ് ഡ്രോൺ ഇൻ ഇന്ത്യ ബട്ട് ഈസ് പേബിൾ ഔട്ട്സൈഡ് ഇന്ത്യ ഓർ ഈസ് ഡ്രോൺ ഓൺ എ പേഴ്സൺ റിസൈഡിങ് ഔട്ട്സൈഡ് ഇന്ത്യ ഓർ ഇഫ് ഇറ്റ് ഈസ് ഡ്രോൺ ഔട്ട്സൈഡ് ഇന്ത്യ ആൻഡ് ഈസ് പേബിൾ ഇൻ ഇന്ത്യ. അതായത് ഏതെങ്കിലും ഒരു ഘടകം, അതായത് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ നമ്മൾ രണ്ട് ഘടകങ്ങൾ പറഞ്ഞല്ലോ, ഒന്ന് ഡ്രോയർ ഉണ്ടാവും ഡ്രോയർ ഉണ്ടാകും. ഏതെങ്കിലും ഒരു ഘടകം പുറത്തു നിന്ന് ഉള്ളതാവുകയാണെങ്കിൽ, വിദേശ രാജ്യത്ത് നിന്ന് ഉള്ളതാവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫോറിൻ ബിൽസ് എന്ന് പറയുന്നത്. ദ തേർഡ് വൺ ടൈം ബിൽസ്. എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് കണ്ടെയ്ൻസ് എ സ്പെസിഫൈഡ് ഡേറ്റ് ഇൻ വിച്ച് ദ പേയ്മെൻറ്റ് ഈസ് ക്ലിയർലി മെൻഷൻ. ദാറ്റ് ഈസ് ദ പേയ്മെൻറ്റ് ഈസ് ആഫ്റ്റർ എ ഫിക്സ്ഡ് ടൈം. ഒരു നിശ്ചിത ടൈം ഫിക്സ് ചെയ്ത ബില്ലുകൾക്കാണ് എന്ത് ടൈം ബിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഫോർത്ത് വൺ ഡിമാൻഡ് ബിൽ. A bill of exchange is called a demand bill if it is payable on demand. It is payable on demand when it is expressed to be payable on demand or at sight or on presentment or no time of payment is specified on it. Demand bill എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെടുന്ന സമയത്ത് എന്ത് ചെയ്യുക, അതിന് പേയ്മെൻറ്റ് കൊടുക്കുക, അതാണ് എന്ത് അത് ഡിമാൻഡ് ബിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിമാൻഡ് ബിൽ എങ്ങനെയൊക്കെയാകാം, ഒന്നുകിൽ അതിന്മേൽ ഓൺ ഡിമാൻഡ് എന്ന് എഴുതിയിരിക്കണം, അല്ലെങ്കിൽ അറ്റ് സൈറ്റ് ഓൺ പ്രസൻമെൻറ്റ് എന്നൊക്കെ ആ ബില്ലിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതെന്താണ് ഡിമാൻഡ് ബില്ലാണ്. അല്ല, ഇനി ആ ബില്ലിന്മേൽ ഡേറ്റ് എഴുതിയിട്ടില്ല എങ്കിൽ അതെന്താണ് ഡിമാൻഡ് ബില്ലായിരിക്കും. ഡിമാൻഡ് ബിൽ എന്ന് പറഞ്ഞാൽ ടൈം ബിൽ എന്ന് പറഞ്ഞാൽ ആ നിശ്ചിത സമയം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, പേയ്മെൻറ്റ് നടത്തണം. നേരെ മറിച്ച് ഡിമാൻഡ് ബിൽ എന്ന് പറഞ്ഞാൽ അതിൽ ടൈം ഉണ്ടാവില്ല, നമ്മളെപ്പോഴാണോ ആവശ്യപ്പെടുന്നത് ആ നേരത്ത് പേയ്മെൻറ്റ് തരണം, അതാണ് ഡിമാൻഡ് ബിൽ. Trade bill, when a bill is drawn as a result of genuine trade transaction, it is called a trade bill. In other words, a trade bill has behind it a genuine transaction of buying or selling on credit basis. Trade bill എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ കാരണം എന്തായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു ട്രേഡ് ഉണ്ടാകും, ഒരു കച്ചവടം ഉണ്ടാകും, ഒരു ബയ്യിങ്ങും സെല്ലിങ്ങും അതിൽ കടം കൊടുക്കലും ഉള്ള ഒരു സാഹചര്യത്തിൽ എഴുതുന്ന ബിൽ ഓഫ് എക്സ്ചേഞ്ചിനാണ് ട്രേഡ് ബിൽ എന്ന് പറയുന്നത്. അത്തരത്തിലല്ലാത്ത ബിൽ ഓഫ് എക്സ്ചേഞ്ചും ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ട്രേഡ് ബില്ലിനെ സെപ്പറേറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അതാണെന്ത് അക്കമഡേഷൻ ബിൽ. ഇറ്റ് ഈസ് ഡ്രോൺ ആൻഡ് ആക്സെപ്റ്റഡ് വിത്തൗട്ട് എനി ട്രാൻസാക്ഷൻ ഓർ എക്സ്ചേഞ്ചിങ് എനി വാല്യൂ. ഏതെങ്കിലും തരത്തിലുള്ള ട്രാൻസാക്ഷനോ എക്സ്ചേഞ്ചിങ്ങോ ഇല്ലാതെ ഉള്ള എന്താണ് പറയുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെയാണ് അക്കമഡേഷൻ ബിൽ എന്ന് പറയുന്നത്. As the name suggests, the accommodation bill is drawn and accepted to accommodate either the drawer or drawee or both. എന്തിനാണ് അക്കമഡേഷൻ ബില്ല്? ഏതെങ്കിലും ഒരു ആവശ്യത്തിന് ഡ്രോയറെയോ ഡ്രോയിയെയോ, അതായത് ബില്ല് എഴുതുന്ന ആളോ ആക്സെപ്റ്റ് ചെയ്യുന്ന ആളോ ഒന്ന് അക്കമഡേറ്റ് ചെയ്യാൻ വേണ്ടി. അതിൽ പ്രത്യേകിച്ച് എന്തുണ്ടാവില്ല, ട്രേഡ് ഒന്നും ഉണ്ടാകില്ല, അതുകൊണ്ടാണ് അതിനെ hence it is also called fictitious bill എന്ന് വിളിക്കുന്നത്. അത് വേറെ എന്തെങ്കിലും ഒരു ആവശ്യാർത്ഥം ട്രേഡൊന്നുമില്ലാതെ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് എഴുതുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത് അക്കമഡേഷൻ ബിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഏതാനും ചില ടൈപ്പുകൾ ഡിസ്കസ് ചെയ്തു എന്നുള്ളൂ, അതിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് പെട്ടെന്ന് തന്നെ ഇതെന്ത് ചെയ്യാം, നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം. നെക്സ്റ്റ് വൺ, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ചെക്ക് ആൻഡ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ചെക്കും ബിൽ ഓഫ് എക്സ്ചേഞ്ചും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചെക്ക് ഈസ് ഡ്രോൺ ഓൺ എ സ്പെസിഫൈഡ് ബാങ്കർ. ഒരു പ്രത്യേക ബാങ്കറിൻ്റെ മേലായിരിക്കും ചെക്ക് ഉണ്ടായിരിക്കുക, അതായത് ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ പേരിലായിരിക്കും ചെക്ക് ഉണ്ടാവുക. ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ബിൽ ക്യാൻ ബി ഡ്രോൺ ഓൺ എനി പേഴ്സൺ ഇൻക്ലൂഡിങ് എ ബാങ്ക്. ഏത് വ്യക്തിയുടെ മേലും ബിൽ ഓഫ് എക്സ്ചേഞ്ച്
എന്ത് ചെയ്യാം, എഴുതാം, ഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ബാങ്കിൻ്റെ മേലാണെങ്കിലും ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോ ചെയ്യാം. ചെക്ക് ഈസ് പേയബിൾ ഓൺ ഡിമാൻഡ്. ചെക്ക് എന്താണ്? ഓൺ ഡിമാൻഡ് പേയബിൾ ആണ്. ബിൽ ഈസ് പേയബിൾ ഓൺ ഡിമാൻഡ് ഓർ ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് സെർട്ടൺ സ്പെസിഫൈഡ് പീരിയഡ്. നേരെ ബിൽ ഓഫ് എക്സ്ചേഞ്ചോ ഓൺ ഡിമാൻഡുമാണ്. അതേപോലെ തന്നെ എന്താണ്, ടൈം കഴിഞ്ഞാലും പേയ്മെൻറ്റ് നടക്കും. ടൈം കഴിഞ്ഞാൽ ഏതിൽ പേയ്മെൻറ്റ് നടക്കില്ല? ചെക്കിൽ പേയ്മെൻറ്റ് നടക്കില്ല. സേഫ്റ്റി ഓഫ് എ ചെക്ക് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ക്രോസിങ് ഇറ്റ്. ചെക്ക് ക്രോസ് ചെയ്യുന്നതിലൂടെ അതിൻ്റെ സേഫ്റ്റി എന്ത് ചെയ്യാം? വർദ്ധിപ്പിക്കാം. ദർ ഇസ് നോ പ്രൊവിഷൻ ഓഫ് ക്രോസിങ് ഇൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ അത്തരത്തിലൊരു പ്രൊവിഷൻ ഇല്ല. ചെക്ക് ഡസ് നോട്ട് റിക്വയർ ആക്സെപ്റ്റൻസ്. ചെക്കിന് എന്ത് വേണ്ട? ആക്സെപ്റ്റൻസ് വേണ്ട. ആക്സെപ്റ്റൻസ് ഈസ് എസെൻഷ്യൽ ഫോർ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ചെക്ക് ഇപ്പോൾ നമ്മളൊരു ഇത്ര രൂപയുടെ ചെക്ക് എഴുതിയാൽ അത് ആരൊക്കെയാണോ പൈസ കിട്ടുന്നത് അയാളെ ആക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. നോ സ്റ്റാമ്പ് ഡ്യൂട്ടി ഈസ് റിക്വയർഡ് ഫോർ ചെക്ക്. ചെക്കിന് എന്ത് വേണ്ട? സ്റ്റാമ്പ് ഡ്യൂട്ടി വേണ്ട. സ്റ്റാമ്പ് ഡ്യൂട്ടി ഈസ് റിക്വയർഡ് ഫോർ എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആയതുകൊണ്ട് തന്നെ, കൂടുതൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആയതുകൊണ്ട് തന്നെ അതിലെന്ത് വേണം? സ്റ്റാമ്പ് ഡ്യൂട്ടി വേണം. ഡ്രോയർ ഓഫ് ദി ചെക്ക് ഹാസ് ദ റൈറ്റ് ടു കൗണ്ടർ മാൻഡ് ഇറ്റ്സ് പേയ്മെൻറ്റ്. അതായത് ആരാണോ ചെക്ക് എഴുതിയത് അയാൾക്ക് എന്ത് ചെയ്യാം? ചെക്ക് പ്രസൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ ചെക്ക് പിൻവലിക്കാനൊക്കെയുള്ള ഓപ്ഷൻ അയാൾക്കുണ്ട്. ഡ്രോയർ ഓഫ് ദ ബിൽ കനോട്ട് പ്രിവെൻസ് ഇറ്റ് പേയ്മെൻറ്റ്. പക്ഷേ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഡ്രോയർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? അതിൻ്റെ പേയ്മെൻറ്റിന് തടയാൻ കഴിയില്ല. ഡ്രോയർ ഓഫ് ദ ചെക്ക് ക്യാൻ വിഡ്രോ ഇറ്റ് ആറ്റ് എനി ടൈം ബിഫോർ ദ ആക്ച്വൽ പേയ്മെൻറ്റ്. ചെക്ക് എഴുതിയ ഡ്രോയർക്ക് എന്ത് ചെയ്യാം? എപ്പോഴും വേണമെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റിന് മുമ്പ് ചെക്ക് പിൻവലിക്കാം. ദ ബിൽ വൺസ് ഇഷ്യൂഡ് കനോട്ട് ബി വിഡ്രോൺ. ഒരിക്കൽ ഇഷ്യൂ ചെയ്ത ബില്ല് വിഡ്രോ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് ആക്സെപ്റ്റൻസ് ഓഫ് ബിൽ. എങ്ങനെയാണ് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആക്സെപ്റ്റൻസ് എന്താണ്? ആക്സെപ്റ്റൻസ് ഈസ് ദ അസെൻറ്റ് ഓഫ് ദ ഡ്രോയി ടു ദ ഓർഡർ ഓഫ് ദ ഡ്രോയർ. ഡ്രോയറാണല്ലോ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എഴുതുന്നത്. ആ എഴുതിയതിന് സമ്മതം മൂളുക, സമ്മതം കൊടുക്കുക, അതാണ് എന്ത് ആക്സെപ്റ്റൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെൻ ദ ഡ്രോയർ റൈറ്റ്സ് ദ വേർഡ് ആക്സെപ്റ്റഡ് ഓർ സിംപ്ലി പുട്സ് ഇറ്റ് സിഗ്നേച്ചർ ഓൺ ദ ബിൽ ഈസ് ട്രീറ്റഡ് ആസ് ആക്സെപ്റ്റഡ്. ഡ്രോയി ആ ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് മുകളിൽ ആക്സെപ്റ്റഡ് എന്ന് എഴുതുകയോ അതിനടിയിൽ സൈൻ ചെയ്യുകയോ ചെയ്യുന്നതോടുകൂടി ആ ബില്ലെന്തായി? ആക്സെപ്റ്റഡ് ആയി. ഇൻ ഓർഡർ ടു കംപ്ലീറ്റ് ദ പ്രോസസ് ഓഫ് ആക്സെപ്റ്റൻസ് ഡ്രോയി ഷുഡ് റിട്ടേൺ ദ ബിൽ ടു ദ ഡ്രോയർ ആഫ്റ്റർ ദ ആക്ട് ഓഫ് ആക്സെപ്റ്റൻസ് ബൈ പുട്ടിങ് ഹിസ് സിഗ്നേച്ചർ. ആക്സെപ്റ്റൻസ്, ബില്ലിൻ്റെ ആക്സെപ്റ്റൻസ് എപ്പോഴാണ് പൂർണ്ണമാകുന്നത്? ഡ്രോയി അതിൽ ആക്സെപ്റ്റഡ് എന്ന് എഴുതി സൈൻ ചെയ്യുന്നതോടുകൂടി മാത്രമല്ല, അത് തിരിച്ച് ഡ്രോയർക്ക് തന്നെ അയക്കുമ്പോഴാണ്, അതായത് തിരിച്ച് ആരുടെ കയ്യിൽ എത്തുമ്പോഴാണ് അതിൻ്റെ ആക്സെപ്റ്റൻസ് ഫുള്ളാകുന്നത്? ഡ്രോയറുടെ കയ്യിൽ എത്തുന്നതോടുകൂടി. ജനറലി ദർ ആർ ടു ടൈപ്സ് ഓഫ് ആക്സെപ്റ്റൻസ്, നെയ്ംലി ജനറൽ ആക്സെപ്റ്റൻസ് ആൻഡ് ക്വാളിഫൈഡ് ആക്സെപ്റ്റൻസ്. രണ്ട് തരത്തിലുള്ള ആക്സെപ്റ്റൻസ് ഉണ്ട്. അതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത്, ജനറൽ ആക്സെപ്റ്റൻസ്, ക്വാളിഫൈഡ് ആക്സെപ്റ്റൻസ്. സോ വാട്ട് ഈസ് ജനറൽ ആക്സെപ്റ്റൻസ്? വെൻ ദ ഡ്രോയി ഓഫ് ദ ബിൽ ആക്സെപ്റ്റ്സ് ഇറ്റ് വിത്ത് ഓൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അൺകണ്ടീഷണലി, ഇറ്റ് ഈസ് കോൾഡ് ജനറൽ ആക്സെപ്റ്റൻസ്. അതായത് ഡ്രോയർ ആണല്ലോ ബില്ലെഴുതുന്നത്, അപ്പോൾ അയാൾ അതിൽ പറയുന്ന കണ്ടീഷനുകൾ പ്രത്യേകിച്ച് വേറെ മാറ്റങ്ങളൊന്നുമില്ലാതെ അതുപോലെ അംഗീകരിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജനറൽ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. എ ജനറൽ ആക്സെപ്റ്റൻസ് അറൈസസ് വെൻ ദ ഡ്രോയി ആക്സെപ്റ്റ്സ് ദ ലയബിലിറ്റി ഓഫ് ദ ഇൻസ്ട്രുമെൻ്റ് വിതൗട്ട് എനി കണ്ടീഷൻ ആൻഡ് ലിമിറ്റേഷൻ ഓൺ ദ എമൗണ്ട്. ഡ്രോയർ എഴുതിയ അതുപോലെ വേറെ പ്രത്യേകിച്ച് കണ്ടീഷനുകളോ എമൗണ്ടിൽ മാറ്റമൊന്നുമില്ലാതെ ഡ്രോയി അതിനെ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് ജനറൽ ആക്സെപ്റ്റൻസ്. So what is the next one? Qualified acceptance. The drawee accepts the bill but puts certain conditions of his own for the payment. Drawee bill accept cheyyum pakshe ayaldeyaaya chila condition endeyum munnil vekkum. In other words, when at the time of acceptance the drawee puts certain conditions or alters certain terms of the bill, it is called qualified acceptance. ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഡ്രോയി അയാളുടേതായ ചില കണ്ടീഷനുകൾ വെക്കുകയോ ഉള്ള കണ്ടീഷനിൽ അയാൾ എന്തെങ്കിലും മാറ്റം വരുത്തുകയോ ചെയ്താൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാളിഫൈഡ് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ക്വാളിഫൈഡ് ആക്സെപ്റ്റൻസ് മേ ബി ഇൻ ദ ഫോളോയിങ് ഫോംസ്. ഇനി എങ്ങനെയൊക്കെ ഏതെല്ലാം സ്വഭാവത്തിൽ ക്വാളിഫൈഡ് ആക്സെപ്റ്റൻസ് ഉണ്ടാകാം, അതാണ് അടുത്തത്.
conditional acceptance. It makes payment by the acceptor dependent on the fulfillment of a condition therein stated. അതായത് പേയ്മെൻറ്റ് എപ്പോൾ നടത്തും, ഡ്രോ എപ്പോൾ പേയ്മെൻറ്റ് നടത്തും, അയാൾ ഒരു കണ്ടീഷൻ കൊടുക്കും, ആ കണ്ടീഷൻ പൂർത്തീകരിച്ചാൽ മാത്രമേ അയാൾ പേയ്മെൻറ്റ് കൊടുക്കുകയുള്ളൂ. അതാണ് കണ്ടീഷണൽ ആക്സെപ്റ്റൻസ്. രണ്ടാമത്തേത്, അതായത് എന്താണ്, ഡ്രോയർ ചില കണ്ടീഷൻസ് വെച്ചിട്ടുണ്ടാവും, ഡ്രോയി ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ വേറെ ഒന്നോ രണ്ടോ കണ്ടീഷൻ വെക്കും. അങ്ങനെ അതിനാണ് എന്ത് പറയുക, കണ്ടീഷണൽ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. The second one, partial acceptance. Partial, that is to say, an acceptance to pay part only of the amount for which the bill is drawn. അയാൾ പറയുകയാണിപ്പോൾ ഒരു ലക്ഷം രൂപയുടെ ബില്ലാണ് എഴുതിയത്, ആര്, ഡ്രോയർ എഴുതിയത്. ഡ്രോയി പറയുകയാണ് ഞാൻ 80,000 തരികയുള്ളൂ, അത് മാത്രമേ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതാണെന്ത്, പാർഷ്യൽ ആക്സെപ്റ്റൻസ്. ദ തേർഡ് വൺ, ആക്സെപ്റ്റൻസ് ക്വാളിഫൈഡ് ആസ് ടു പ്ലേസ്. ക്വാളിഫൈഡ് ടു പ്ലേസ് ഈസ് വേർ ദ ഡ്രോയി പേയ്സ് എ ബിൽ അറ്റ് എ സ്പെസിഫിക് പ്ലേസ് ഓൺലി. ഡ്രോയ് പറയുകയാണ് ഞാൻ അമേരിക്കയിൽ നിന്ന് പേയ്മെൻറ്റ് പൂർത്തിയാക്കുകയുള്ളൂ എന്നൊരു കണ്ടീഷൻ എഴുതിയിൽ എഴുതുകയാണെങ്കിൽ അതാണെന്ത്, ആക്സെപ്റ്റൻസ് ക്വാളിഫൈഡ് ആസ് ടു പ്ലേസ്. അതായത് ഞാൻ ഇത്ര മാസത്തിനുള്ളിൽ പൈസ തിരിച്ചു തരണമെങ്കിൽ ഇന്ന സ്ഥലത്ത് നിന്ന് എനിക്ക് പൈസ തിരിച്ചു തരാൻ കഴിയുകയുള്ളൂ. അതാണ് ആക്സെപ്റ്റൻസ് ക്വാളിഫൈഡ് ആസ് ടു പ്ലേസ്. ദ നെക്സ്റ്റ് വൺ, ആക്സെപ്റ്റൻസ് ക്വാളിഫൈഡ് ആസ് ടു ടൈം. ഡ്രോയ് ആക്സെപ്റ്റ്സ് ദ എക്സ്ചേഞ്ച് ആൻഡ് പേയ്സ് ദ ബിൽ അറ്റ് എ ടൈം ഡിഫറെൻറ്റ് ദാൻ വാട്ട് ഈസ് ഇൻ ദ കോൺട്രാക്ട്. ഡ്രോയർ കോൺട്രാക്റ്റിൽ ഒരു ടൈം എഴുതിയിട്ടുണ്ടാകും, അതിന് അത് അംഗീകരിക്കാതെ ഡ്രോയി പറയുകയാണ് എനിക്ക് ഇന്ന സമയത്താണ് സൗകര്യം, ഇന്ന സമയത്ത് ഞാൻ തരികയുള്ളൂ. അതാണെന്ത്, ആക്സെപ്റ്റൻസ് ക്വാളിഫൈഡ് ആസ് ടു ടൈം. ദ ലാസ്റ്റ് വൺ, ആക്സെപ്റ്റൻസ് ക്വാളിഫൈഡ് ആസ് ടു പാർട്ടീസ്. ഇഫ് ദ ഡ്രോയി ആക്സെപ്റ്റ് എക്സ്ചേഞ്ച് ആൻഡ് ടേക്സ് ദ പേയ്മെൻറ്റ് ഫോർ ഓൺലി പാർട്ട് ഓഫ് വാട്ട് ഈസ് ഓൺഡ്. എന്താണ് പറയുക, നമ്മുടെ ഡ്രോയി പറയുകയാണ് ഞാൻ പാർട്ട് പാർട്ടായിട്ട് എന്ത് ചെയ്യുള്ളൂ, പേയ്മെൻറ്റ് തരികയുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ അതാണെന്ത്, ആക്സെപ്റ്റൻസ് ക്വാളിഫൈഡ് ആസ് ടു പാർട്ടീസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്ത്, ക്വാളിഫൈഡ് ആക്സെപ്റ്റൻസിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആക്സെപ്റ്റൻസ് ഹൗസസ്. എന്താണ് ആക്സെപ്റ്റൻസ് ഹൗസസ്? Acceptance houses are institutions engaged in accepting bills of exchange on behalf of importer who cannot establish financial credibility in the international market. ഒരു ഇമ്പോർട്ടർ, അതായത് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്ന ഒരു വ്യക്തി, അപ്പോൾ ഒരു പുതിയ ഇമ്പോർട്ടറാണെങ്കിൽ അയാൾക്ക് വിദേശത്ത് നിന്ന് എന്ത് ചെയ്യില്ല, വിദേശ രാജ്യങ്ങളിൽ നിന്ന് അയാൾക്ക് പ്രൊഡക്റ്റ് കൊടുക്കാൻ അവർ മടിക്കും. കാരണം എന്താണ്, ഇയാൾ പുതിയ ആളാണ്, ഇയാളടുത്ത് എമൗണ്ട് തിരിച്ചടക്കാനുള്ള പൈസ ഉണ്ടാകുമോ, ഇനി അയാളൊരു ബില്ല് ഓഫ് എക്സ്ചേഞ്ചുമായിട്ട് വന്നാൽ തന്നെ ആ ബില്ല് ഓഫ് എക്സ്ചേഞ്ച് ഇയാൾ തിരിച്ചടക്കുമോ എന്നൊന്നും ഉറപ്പില്ല. കാരണം പുതിയൊരു കച്ചവടക്കാരനാണ്, പുതിയ ഇമ്പോർട്ടറാണ്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ അവരുടെ ബില്ല് ഓഫ് എക്സ്ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്യുന്നത് ആരായിരിക്കും? ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളായിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ, ഞാൻ പുതിയൊരു ഇമ്പോർട്ടറാണ്, എനിക്ക് അമേരിക്കയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങണം, പക്ഷേ അമേരിക്കയിലെ ആളുകൾ എനിക്ക് സാധനം തരുന്നില്ല, കാരണം ഞാൻ പേയ്മെൻറ്റ് കൊടുക്കുമോ എന്ന് അവർക്ക് ഉറപ്പില്ല, കാരണം ഞാൻ പുതിയ ആളാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ബില്ല് ഓഫ് എക്സ്ചേഞ്ച് എഴുതും, പക്ഷേ അത് അവർ ബില്ല് ഓഫ് എക്സ്ചേഞ്ച് എഴുതും, അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ആരായിരിക്കും? ഞാനായിരിക്കില്ല, പക്ഷേ ഇത്തരത്തിലുള്ള ആക്സെപ്റ്റൻസ് ഹൗസുകളായിരിക്കും. അപ്പോൾ ആ ആക്സെപ്റ്റൻസ് ഹൗസ് എന്താ ചെയ്യുന്നത്, എന്നെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പുതിയ ഇമ്പോർട്ടർ എന്ന നിലയ്ക്ക് എന്നെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ആക്സെപ്റ്റൻസ് ഹൗസസ്. വെൻ ട്രാൻസാക്ഷൻ ടേക്സ് പ്ലേസ് ഓൺ ക്രെഡിറ്റ് ബേസിസ്, ദ ആക്സെപ്റ്റൻസ് ഹൗസസ് മേ ആക്സെപ്റ്റ് ബിൽസ് ഓൺ ബിഹാഫ് ഓഫ് ദ ഡെപ്റ്റർ ഹു കനോട്ട് എസ്റ്റാബ്ലിഷ് ഹിസ് ക്രെഡിബിലിറ്റി ബിഫോർ ദ ക്രെഡിറ്റർ. അപ്പോൾ എന്താ ചെയ്യുന്നത് ആക്സെപ്റ്റൻസ് ഹൗസസ്? നമുക്ക് വേണ്ടി, അതായത് ഞാനാണ് ഡെപ്റ്റർ, എനിക്ക് എൻ്റെ ക്രെഡിബിലിറ്റി, എൻ്റെ എന്താണ് കഴിവ്, എൻ്റെ സാഹചര്യം, അതായത് ഞാൻ എത്രത്തോളം വിശ്വസ്തനാണ് എന്ന് എനിക്കെന്ത് ചെയ്യാൻ കഴിയില്ല, ക്രെഡിറ്ററ് മുന്നിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയില്ല, കാരണം ഞാൻ പുതിയൊരു കച്ചവടക്കാരനാണ്, പുതിയ ഇമ്പോർട്ടറാണ്. അത്തരം സാഹചര്യങ്ങളാണ് ആക്സെപ്റ്റൻസ് ഹൗസസ് നമ്മളെ സഹായിക്കുന്നത്. വെൻ ആക്സെപ്റ്റൻസ് ഹൗസസ് ആക്സെപ്റ്റ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഇറ്റ് ഇൻക്രീസസ് ദ പോപ്പുലാരിറ്റി ഓഫ് ദ ബിൽ ആൻഡ് എൻഷുവേഴ്സ് ഇറ്റ്സ് പേയ്മെൻറ്റ്. ഒരു ആക്സെപ്റ്റൻസ് ഹൗസ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഏതെങ്കിലും ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ബില്ലിൻ്റെ പോപ്പുലാരിറ്റി എന്ത് ചെയ്യും, വർദ്ധിക്കും. ദ ഫങ്ഷൻ ആസ് ആൻ ഇൻ്റർമീഡിയറി, അവർ ഇടനിലക്കാരായിട്ട് പ്രവർത്തിക്കുകയാണ് ബിറ്റ്വീൻ ലെൻഡേഴ്സ് ആൻഡ് ബോറോവേഴ്സ്,
exporters and importers in short-term periods. Okay, they played a vital role in the international market. International market is a very important role in and facilitates a working place for those importers lacking international popularity and credibility. All institutions in the money market will be prepared to discount bills accepted by the world famous acceptance houses. ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും വേൾഡ് അതായത് വേൾഡ് ഫേമസ് ആക്സെപ്റ്റൻസ് ഹൗസുകൾ ആക്സെപ്റ്റ് ചെയ്ത ബില്ലുകൾ ഏത് സ്ഥാപനങ്ങളാണെങ്കിലും അവരെന്ത് ചെയ്യും, ഡിസ്കൗണ്ട് ചെയ്തു കൊടുക്കും, അല്ലെങ്കിൽ അതിന് വളരെ വലിയ സ്വീകാര്യതയായിരിക്കും ലഭിക്കുന്നത്. അതാണെന്ത് ആക്സെപ്റ്റൻസ് ഹൗസസ്. ലാസ്റ്റത്തേതായിട്ട് നമ്മളിഞ്ഞ് ഡിസ്കസ് ചെയ്യുന്ന എന്താണ്, ബിൽ ഓഫ് എക്സ്ചേഞ്ചിലെ പ്രധാനപ്പെട്ട ചില ടെർമിനോളജികൾ, ചില വേർഡ്സ്, അതെന്താണെന്നും കൂടി അറിഞ്ഞാൽ മാത്രമേ ബിൽ ഓഫ് എക്സ്ചേഞ്ച് നമുക്ക് കൂടുതലായിട്ട് ഇനി വായിക്കുമ്പോഴൊക്കെ മനസ്സിലാവുകയുള്ളൂ. ബിൽസ് പേയബിൾ, ഇറ്റ് ഈസ് എ ബിൽ. എന്താണ് ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞ ടേമിൻ്റെ ഉദ്ദേശം എന്താണ്? ഇറ്റ് ഈസ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഫോർ എ പേഴ്സൺ ഹൂ ഇസ് ലയബിൾ ടു പേ ഇറ്റ് ഓൺ ഡ്യൂ ഡേറ്റ്. ആൻ ആക്സെപ്റ്റർ ഓഫ് ദ ബിൽ ത്രെഡ്സ് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആസ് ബിൽസ് പേയബിൾ. ഈ ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നിശ്ചിത ഡേറ്റിൽ ആ ബില്ലിൻ്റെ എമൗണ്ട് തിരിച്ചടക്കണം എന്ന് പറയുന്ന ഇതിനെയാണ് ബിൽസ് പേയബിൾ എന്ന് പറയുന്നത്. അതായത് ഒരു ആക്സെപ്റ്റർ, ബില്ല് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളുണ്ടല്ലോ, അയാൾ തിരിച്ചു കൊടുക്കേണ്ടത് ഇന്ന ടൈമാണ് എന്നതിൽ പറയുകയാണെങ്കിൽ അയാൾ ആ ബില്ലിനെ എന്തായിട്ടാണ് പരിഗണിക്കുക? ഹി ട്രീറ്റ്സ് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആസ് ബിൽസ് പേയബിൾ, തിരിച്ചടക്കേണ്ട ബില്ലാണ് എന്ന് അയാൾ അതിനെ പരിഗണിക്കും. അതാണ് ഒരു ടേം. ദ നെക്സ്റ്റ് വൺ, ഡേയ്സ് ഓഫ് ഗ്രേസ്, ഗ്രേസ് പീരിയഡ്. എന്താണത്, ഡേയ്സ് ഓഫ് ഗ്രേസ് ആർ 3 എക്സ്ട്രാ ഡേയ്സ് ആഡഡ് ടു ദ പീരിയഡ് ഓഫ് ബിൽ ടു അസർട്ടൈൻ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി. ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി, അതായത് അതിൽ കൊടുത്ത ഡേറ്റ്, ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ കൊടുത്ത ഡേറ്റ് കഴിഞ്ഞ് ഉള്ള 3 ദിവസത്തിനുള്ളിൽ ഇയാൾ തിരിച്ചടക്കണം. അതിനെയാണ് എന്ത് പറയുന്നത്, ഡേയ്സ് ഓഫ് ഗ്രേസ് അല്ലെങ്കിൽ ഗ്രേസ് പീരിയഡ് എന്ന് പറയുന്നത്. ദ തേർഡ് വൺ, മെച്യൂരിറ്റി. എന്താ മെച്യൂരിറ്റി, ഡേറ്റ് ഓൺ വിച്ച് ദ ബിൽ പ്രിൻസിപ്പൽ ബാലൻസ് ഓഫ് എ ലോൺ, ബോണ്ട് ഓ അതർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ബിക്കംസ് ഡ്യൂ ആൻഡ് പേയബിൾ. അത് ഈ മെച്യൂരിറ്റി എന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ മാത്രമല്ല, ബോണ്ട് അതുപോലെ എന്താണ് പലിശ, ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് തിരിച്ചടക്കേണ്ട സമയം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ സമയം പൂർത്തിയായതിനെയാണ് മെച്യൂരിറ്റി എന്ന് സൂചിപ്പിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ, ഡിസ്കൗണ്ടിങ് ഓഫ് എ ബിൽ. എന്താണ് ഡിസ്കൗണ്ടിങ് ഓഫ് എ ബിൽ? നമ്മൾ ഈ ക്ലാസ്സിനിടയിൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു അല്ലേ, സംടൈംസ് ദ ഹോൾഡർ ഓഫ് ദ ബിൽ മേ നീഡ് ക്യാഷ് ബിഫോർ ദ മെച്യൂരിറ്റി ഓഫ് ദ ബിൽ. ബില്ല് മെച്യുർ ആകുന്നതിന് മുമ്പ് അഥവാ സമയം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ആൾക്കെന്ത് വേണ്ടി വരും, ഡ്രോയർക്ക് ക്യാഷ് വേണ്ടി വരും. ഫോർ ദിസ് ഹി ഹാസ് ടു ഹാൻഡ് ഓവർ ദ ബിൽ ടു ഹിസ് ബാങ്ക്. അയാൾ എന്ത് ചെയ്യും, ബില്ല് അയാളുടെ ബാങ്കിൽ കൊടുക്കും. ദ ബാങ്ക് ചാർജസ് എ നോമിനൽ ഡിസ്കൗണ്ട് ഫോർ ഇറ്റ് സർവീസ്. അപ്പോൾ 50,000 രൂപയുടെ ബില്ലാണെങ്കിൽ ബാങ്ക് എന്ത് ചെയ്യണം, 1,000 രൂപ ചാർജ് ചെയ്യും. ബാങ്ക് അതിന് 45,000 രൂപ വില ഇടുകയും അയാൾക്ക് കൊടുക്കുകയുള്ളൂ. ദിസ് പ്രോസസ് ഓഫ് എൻക്യാഷിങ് എ ബിൽ എനി ടൈം ബിഫോർ ദ മെച്യൂരിറ്റി ഡേറ്റ് ഈസ് നോൺ ആസ് ഡിസ്കൗണ്ടിങ് ഓഫ് എ ബിൽ. ഇത്തരത്തിൽ മെച്യൂരിറ്റി ഡേറ്റ് ആകുന്നതിന് മുമ്പ് ബില്ലിന് ഇങ്ങനെ കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഡിസ്കൗണ്ടിങ് എ ബിൽ എന്ന് പറയുന്നത്. ഇൻ ദിസ് കേസ് ബാങ്ക് വിൽ ഹാവ് ടു വെയിറ്റ് ടിൽ ദ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി. ഇത്തരം കേസുകളിൽ എന്താണ്, ബാങ്ക് വിൽ ഹാവ് ടു വെയിറ്റ് ടിൽ ദ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി. ബാങ്കിന് എന്ത് ചെയ്യേണ്ടി വരും, പിന്നെ മെച്യൂരിറ്റി ആകുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ബാങ്കിന് മെച്യൂരിറ്റി ആകുന്നതിന് മുമ്പ് പൈസ വേണമെങ്കിൽ ബാങ്കിന് എന്ത് ചെയ്യാം, സെൻട്രൽ ബാങ്കിൽ പോയിട്ടത് റിസർവ് ബാങ്കിൽ പോയിട്ട് അതിനെ റീ ഡിസ്കൗണ്ട് ചെയ്യാം. ഇതാണെന്ത് ഡിസ്കൗണ്ടിങ് ഓഫ് എ ബിൽ. ദ നെക്സ്റ്റ് ടേം, എൻഡോഴ്സ്മെൻറ്റ്. സോ വാട്ട് ഈസ് ഇറ്റ്? ഇഫ് ഡ്രോയർ സൈൻസ് ഓൺ ദ ബാക്ക് സൈഡ് ഓഫ് ദ ബിൽ ഫോർ ഗിവിംഗ് ദ റൈറ്റ് ടു അതർ ഫോർ ഗെറ്റിംഗ് മണി ഫ്രം ഡെപ്റ്റർ, ഇറ്റ് വിൽ ബി എൻഡോഴ്സ്മെൻറ്റ്. അതായത് ഡ്രോയർ ഒരു ബില്ല് എഴുതി, പക്ഷെ അയാൾ സൈൻ ചെയ്തത് ബില്ലിൻ്റെ ബാക്ക് സൈഡിലാണ്. എന്തിനു വേണ്ടി? ആ എമൗണ്ട് ഉണ്ടല്ലോ, അയാൾക്ക് കിട്ടാനുള്ള എമൗണ്ട് വേറെ ആർക്കെങ്കിലുമാണ് കൊടുക്കേണ്ടതെങ്കിൽ അയാൾ എന്ത് ചെയ്യും, ഡ്രോയർ എന്ത് ചെയ്യും, ബില്ലിൻ്റെ ബാക്ക് സൈഡിലാണ് എഴുതുക, സൈൻ ചെയ്യുക. എന്നിട്ട് ബില്ലിൻ്റെ മുൻ സൈഡിൽ ആരാണ് സൈൻ ചെയ്യുക, ആർക്കാണോ എമൗണ്ട് കിട്ടേണ്ടത് അയാളാണ് സൈൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇതിനെയാണ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. ദ ലാസ്റ്റ് വൺ, ഡിസ്ഓണർ ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. എന്താണ് ഡിസ്ഓണർ ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്? If drawee or debtor does not pay the money of a bill of exchange on maturity, then bill will be dishonored.
സമയമായിട്ടും അതിൻ്റെ പൈസ ഡെപ്റ്റർ അല്ലെങ്കിൽ ഡ്രോയി കൊടുത്തിട്ടില്ലെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? ഡിസ് ഓണർ ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ആഫ്റ്റർ ദിസ് ഡെപ്റ്റർ വിൽ ബി റെസ്പോൺസിബിൾ ടു ഹിസ് അൺപെയ്ഡ് ഡ്യൂസ്. അപ്പോൾ ഡിസോണർ ആയാൽ പിന്നെ അതിൻ്റെ കുറ്റക്കാരൻ ആരായിരിക്കും? ഡെപ്റ്റർ ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ തേർഡ് മൊഡ്യൂളിലെ രണ്ട് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്, ചെക്ക് അതുപോലെ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബാക്കിയുള്ള ടോപ്പിക്സ് ഇനി സനിത മിസ് നിങ്ങൾക്ക് കവർ ചെയ്യും. ഓക്കെ, താങ്ക് യു, സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.